നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വെടുപ്പാക്കും. വിടു സാറേ, എന്റെ കൈ നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ല. ആ പെണ്ണിന്റെ ആയുസ് തീരാൻ സമയം അടുത്തോണ്ടിരിക്കുക. അവളവിടെ ഒരു ക്ഷേത്രത്തിൽ കാണും, നീ അങ്ങോട്ട് വിട്ടു. തിരുവണ്ണാപുരം ദേവീ ക്ഷേത്രം അവിടെ തന്നെയാ. മൂന്ന് മാസമാ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ മുറിവുമായി ഞാൻ കഴിഞ്ഞത്. എന്റെ കൈകൊണ്ട് ഞാൻ അവളെ തീർത്തിരിക്കും. സാറ് വെച്ചോ. ഇവിടെയുള്ള ഏക സ്റ്റുഡിയോ ഇത് തന്നെയാ. സുധീഷ് എന്ന പേരാ സ്വാതി പറഞ്ഞത്. ചേട്ടാ, നിങ്ങളാണോ സുധീഷ്? അതെ. സാറ് ഫോട്ടോ എടുക്കാൻ വന്നതാണോ? ഞാൻ നിങ്ങളൊന്ന് കാണാനാ വന്നത്. സാറിനെ എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നു. നിങ്ങളല്ലേ തച്ചിലടുത്ത് ലക്ഷ്മിയുടെ വിവാഹ ഫോട്ടോ എടുത്ത്? അതെ. ആ, ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. രജുവിന്റെ ഭർത്താവല്ലേ? ആ അതെ. ഞങ്ങളുടെ വിവാഹ ഫോട്ടോ ആവശ്യപ്പെട്ട് നിങ്ങളെ ആരെങ്കിലും വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു സാറേ. സ്വാതി എന്നൊരു സ്ത്രീയാ. ആരാ എന്താണെന്നൊന്നും അറിയാത്ത ഒരാൾക്ക് നിങ്ങൾ എന്തുദ്ദേശത്തിലാ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞത്? പണം മോശിച്ചിട്ടല്ലേ? അവര് രജുവിന്റെ ബന്ധുവാണെന്നാ ഞാൻ കരുതിയത്. 5000 രൂപ തരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതം തകർത്ത് കളയാനുള്ള ശ്രമത്തിനാ നിങ്ങൾ കൂട്ടി നിൽക്കാൻ തുനിഞ്ഞത്. 5000 രൂപ ഒരാൾക്ക് തരാനെന്താ ഭ്രാന്തുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ. ഞാനും ലച്ചു ഇപ്പൊ തച്ചിലെടുത്ത് തറവാട്ടിലുള്ളത്. വളരെ രഹസ്യമായിട്ടാ ഈ വിവരം എനിക്ക് കിട്ടിയത്. അവരിനി എത്ര രൂപ തരാന്ന് പറഞ്ഞാലും ഞങ്ങളുടെ വിവാഹ ഫോട്ടോ അവർക്ക് കൊടുക്കരുത്. കൊടുത്താ താൻ ദുഃഖിക്കേണ്ടി വരും. ഇല്ല സർ, ഞാൻ കൊടുക്കില്ല. പിന്നെ കമ്പ്യൂട്ടർ കേടായിരുന്നു. അത് ശരിയാക്കി കിട്ടിയപ്പോ ഫോട്ടോ ഉടനെ അയച്ചു തരാന്ന് ഞാൻ പറഞ്ഞുപോയി. അതല്ലാതെ അയച്ചിട്ടില്ല. സാറേ, ഇതാ ഫോട്ടോ ചോദിച്ച സ്ത്രീയാ. ഞാൻ ഇന്ന് കൊടുക്കാന്നാ പറഞ്ഞിരുന്നത്. ഇടയ്ക്കൊരു അർജന്റ് പണി വന്നു പോയത് ഭാഗ്യമായി. നിങ്ങൾ അവരോട് കമ്പ്യൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ച കാര്യം പറ. ഫോട്ടോസ് ഒന്നും വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞേക്ക്. ഇനി അവർ നിങ്ങളെ വിളിക്കരുത്. സ്പീക്കർ ഓൺ ചെയ്യും. ഹലോ, നിങ്ങൾ ആ ഫോട്ടോസ് ഇനിയും തന്നില്ലല്ലോ. ക്ഷമിക്കണം മാഡം, കമ്പ്യൂട്ടർ ഓണായതാ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അത് കത്തിപ്പോയി. കത്തിപ്പോയെന്നോ? അതെങ്ങനെ? നിങ്ങൾക്ക് തരാൻ ഉദ്ദേശമില്ലേ? എന്താ കാരണമൊന്നും അറിയില്ല. കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോ ആ ഫോട്ടോസ് ഒന്നും വീണ്ടെടുക്കാൻ ഒക്കത്തില്ലേ? ഇനി അത് നടക്കുന്ന കാര്യമല്ല. മാഡം പഴയ ഫോട്ടോയല്ലേ ചോദിച്ചത്? പുതിയത് പലതും വരെ നഷ്ടമായി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. മാഡം വെച്ചോ. എങ്ങനെയെങ്കിലും അതൊന്ന് നന്നാക്കി എടുക്കാൻ നോക്ക്. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? നീയും പോയോ വന്നത്? മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ നടക്കാത്ത കാര്യത്തിന് ഇനി വിളിക്കണ്ട. ഹലോ, ഇനി അവര് വിളിക്കത്തില്ല സാറേ. കഷ്ടമായി പോയി, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ഞാനെന്താ സാറേ ചെയ്യേണ്ടത്? നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള എന്റെ ലച്ചുവിന്റെയും മുഴുവൻ വിവാഹ ഫോട്ടോസും നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് ഡിലീറ്റ് ചെയ്യണം. പിന്നീട് അത് റിക്കവർ ചെയ്ത് എടുക്കാനും പാടില്ല. 5000 രൂപ ഓഫർ ചെയ്തതല്ലേ, നിങ്ങൾക്കത് നഷ്ടമായെന്ന് കരുതണ്ട. 30000 രൂപ ഞാൻ തരാം. ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോപ്പി പെൻഡ്രൈവിലാക്കി എനിക്ക് കിട്ടണം. അത് ചെയ്യാം സാർ. അകത്തേക്ക് വന്നോട്ടെ. സാറിന്റെ മുമ്പിൽ വെച്ച് തന്നെ അത് ചെയ്യാം. വാ സാറേ. നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ടല്ലേ വരുന്നത്? അതെ അമ്മേ. ഇവിടെ വെച്ചായിരുന്നു ലച്ചുവിന്റെ കല്യാണം. ഞങ്ങളൊന്നും നിശ്ചയിച്ചു, പക്ഷേ നിങ്ങളുടെ ചെക്കൻ വന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുപോയി. ആ, വിധിയെ തടുക്കാൻ പറ്റില്ലല്ലോ. വാ കാവേരി ചേച്ചി, നമുക്ക് ക്ഷേത്രത്തിൽ പോവാം. അല്ല, അനിയൻ കൊച്ചൻ എവിടെ? അവനും കൂടെ വരട്ടെ. ശരി.
അവള് തന്നെ. നിന്നെ ഇന്ന് ഞാൻ തീർക്കോടി. എന്റെ തലയെറിഞ്ഞു പൊട്ടിച്ചത് നീയാണല്ലേ. ഇത് ഗൗതമന്റെ കൊട്ടേഷനല്ല, എന്റെ പ്രതികാരം കൂടെയാ. കൂടെ ഒരുത്തനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനെന്റെ ആവശ്യമുള്ളൂ. ഫ്രെഡിയുടെ കോള, ഇപ്പൊ വരാം. ഹലോ ഫ്രെഡി. നീയൊക്കെ എന്താ ഇത്ര വൈകുന്നത്? നിങ്ങൾക്ക് മുന്നേ ഞാൻ എത്തിയില്ലടാ. ഞങ്ങൾക്ക് ഇനി അവിടെ എത്താൻ 1 കിലോമീറ്റർ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് വണ്ടി കേടായി. ഓ, വണ്ടി നന്നായിക്കൊണ്ടിരിക്കുക, ഉടൻ ഞങ്ങൾ എത്തും. എടാ, സ്കെച്ചിട്ട പെണ്ണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. കൂടെ കൂടുതൽ പേരുണ്ട്. ആളില്ലാതെ ഒന്നിനും പറ്റത്തില്ല. നിങ്ങൾ ആ വണ്ടി അവിടെ ഇട്ടിട്ട് കിട്ടുന്ന വണ്ടി കയറി വാ. അവള് മിസ്സായ ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തത് വെറുതെ ആവും. നിന്റെ തല ഞാനെടുക്കും. കിട്ടുന്ന വണ്ടിയിൽ ഞങ്ങളങ്ങ് വരാം. നീ അവിടെ സമാധാനമായിട്ട് നിൽക്ക്. ആ പെണ്ണിന്റെ ഫോട്ടോ നിനക്ക് ഞാൻ അയക്കാം. അത് നീ കണ്ടുവച്ചോ. ഇവിടെ വന്നാ ഒന്നിനും സമയം കാണില്ല. ശരി. ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടി. ആ ഫോട്ടോഗ്രാഫറെ സ്വാതി വിളിച്ചത് എന്റെ മുമ്പിൽ വെച്ച്. അരമണിക്കൂർ വൈകിയെങ്കിൽ എല്ലാം കൈവിട്ട് പോയനെ. മുഴുവൻ ഫോട്ടോസ് ഇപ്പൊ സ്വാതിയുടെ കയ്യിലെത്തുമായിരുന്നു. ആലോചിക്കാൻ പോലും വയ്യ. ഒരു വണ്ടി വരുന്നുണ്ട്, നിങ്ങളങ്ങോട്ട് മാറിക്കൂ. ശരി. സ്വാതി കഴിഞ്ഞാൽ ഇനിയുള്ളത് സച്ചിയ. ഇതുവരെ അവൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ലക്ഷ്മിയിൽ നിന്ന് മനസ്സിലാക്കിയത്. രാവിലെ തന്നെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമാധാനമായി. അമ്പലത്തിൽ പിന്നെ ആരെയും പേടിക്കാനില്ല. പുറത്തുനിന്ന് വന്ന ആരുമാണ്. ഇവിടെ ഒരു വണ്ടി കിട്ടാന്നുള്ള കാര്യം പ്രയാസമാ. കണ്ടില്ലെന്ന് ഭാവിച്ച് പോകുന്നത് എങ്ങനെയാ? എന്റെ വണ്ടി വഴിക്ക് വെച്ചൊന്ന് കേടായി. പോകുന്ന വഴിക്കൊന്ന് ഇറക്കി തന്ന വലിയ ഉപകാരം. വന്ന് പെട്ടുപോയി സാറേ. നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടത്? ജസ്റ്റ് 1 കിലോമീറ്റർ പോയാ മതി. വേറെ ആളുണ്ടോ? അതെ, കൂടെ ഈ 2 പേരും കൂടെ ഉണ്ട്. പോവാ സാറേ. എന്ത് ചെയ്യുമെന്ന് അറിയാതെ വന്നപ്പോഴാ സാറ് വന്നത്. ഇതെന്തൊരു നാടാ, റേഞ്ച് പോലും ഇല്ല. കണ്ടിട്ട് സാറേ നാട്ടുകാരനാണെന്ന് തോന്നുന്നില്ല. അല്ല, ഞാനിവിടെ മറ്റൊരാവശ്യത്തിന് വന്നതാ. ഞങ്ങളും അങ്ങനെ വന്നതാ സാറേ. ഇവിടെ ക്ഷേത്രത്തിലൊരു കല്യാണം കൂടാ. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള വഴിയല്ല പോകുന്നത്. ഇതാ ആ കവലയിൽ നിന്ന് 200 മീറ്റർ പോയ ക്ഷേത്രമായി സാറേ. സാറൊന്ന് വിട്ടു തന്നാ വളരെ ഉപകാരമായി. മറ്റൊന്നും കൊണ്ടല്ല സാറേ, മുഹൂർത്തത്തിന് സമയമായി. ചേടാ, ഇതൊരു വള്ളി കേസായല്ലോ. ക്ഷേത്രത്തിലാണെങ്കിൽ ലക്ഷ്മിയും അപ്പച്ചിയും സച്ചിയും ഉണ്ട്. എനിക്ക് നല്ല തിരക്കുണ്ട്. നിങ്ങൾ വല്ല ഓട്ടയും പിടിച്ച് പോന്നോക്ക്. അതെങ്ങനെ ശരിയാവും സാറേ? സാറ് ഞങ്ങളവിടെ വിട്ടിട്ടേ പോകൂ. എന്താടോ, ഭീഷണിയാണോ? ഛേ, ഭീഷണിയല്ല, നടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. സാറ് ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. റേഞ്ച് കിട്ടിയല്ലോ. ഹലോ ഫ്രണ്ട്. എടാ, നീയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണോ? അല്ല, ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി, ഉടൻ ക്ഷേത്രത്തിലെത്തും. അവള് പോകുന്നതിന് മുമ്പ് വേഗം ഒന്ന് വാടാ. എത്തി. നേരെ കണ്ടോടാ, ഇതാ ഇന്ന് കെട്ടുകിടക്കുന്ന പെണ്ണ്. ഇതാ സാറേ, ഇതാ ഞങ്ങളുടെ വധു. കൊള്ളാമോ? ലക്ഷ്മി. എന്താ സാറേ, നമ്മള് പോവല്ലേ? കേറാ. ഓക്കെ. സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഏയ്, കുഴപ്പമില്ല, എന്നാ സാറ് വിട്ടോ. ശരി.
അല്ല, ഇതാര് ലച്ചുവോ? നിങ്ങൾ തമ്മിലുള്ള നീരസമൊക്കെ മാറിയോ? അതെന്ത് ചോദ്യാ തിരുവേനി? ഉള്ള കാലം മുഴുവൻ പിണക്കം വെച്ച് ജീവിക്കാൻ പറ്റൂ? ലച്ചു എന്റെ മോളല്ലേ. പിന്നെ ആളുകൾ ഓരോ ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തിയ എനിക്ക് എന്ത് ചെയ്യാനാവും? വാ മൂടിക്കെട്ടാൻ പറ്റൂ? അതൊന്ന് തീർത്തു കൊടുക്കാൻ തന്നെയാ ഇവളെയും കൂട്ടി ഞാൻ അമ്പലത്തിൽ വന്നത്. ഞാനും എന്റെ മോളും ഇവളുടെ ഭർത്താവിന്റെ വീട്ടുകാരും തമ്മി ഒരു പ്രശ്നവും ഇല്ല, അല്ലേ ഡിമോളെ? ഇത് ഇവളുടെ ഭർത്താവിന്റെ ബന്ധുക്കളാ. ഇന്നലെയാ ഇവര് വന്നത്. ഇവളുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. അവന്റെ തിരക്ക് കാരണം ഇന്നലെ തന്നെ അവനങ്ങ് തിരിച്ചുപോയി. അവനാണെങ്കിലേ നിന്നു തിരിയാൻ നേരമില്ല തിരുമേനി. എങ്കിലും ഇവളുടെ കൂടെ അവൻ വന്നു. എന്തായാലും നിങ്ങൾ ഒന്നിച്ചല്ലോ, ദേവിയുടെ കൃപയെന്ന് എന്നെ പറയാം. പൂജകളോ മറ്റോ ഉണ്ടോ? ഒരു അഭീഷ്ട സിദ്ധി പൂജയുണ്ട് തിരുമേനി. ഓ, എന്ന രസീതാക്കി വന്നോളൂ. മോളുവാ, ഞാൻ കൂടെ വരാം. ഞാൻ പോയിട്ട് വരാം. ലച്ചുവിന് ചെയ്യാൻ പൂജകളൊന്നും ഇല്ലേ? ഉണ്ട് തിരുമേനി, സ്വയംവര പൂജ, അർച്ചന, പിന്നെ ഒരു ശത്രുസംഹാര പൂജ. ആദ്യം ശത്രുസംഹാര പൂജ കഴിച്ചിട്ട് വരൂ. അത് തെക്കുഭാഗത്ത് ക്ഷേത്രത്തിന്റെ മുന്നിലാ ചെയ്യേണ്ടത്. അതിന് പ്രത്യേക കൗണ്ടർ അവിടെയുണ്ട്. അവിടെ പറഞ്ഞാ മതി, നാളികേരം അവിടെ നിന്ന് തരും. ശരി തിരുമേനി. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഉണ്ട്, അന്ന് അഭിഷ്ടസിദ്ധി പൂജ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല, ആഗ്രഹം ദേവി സഫലമാക്കി തന്നോ? അത് സഫലമായതുപോലെ തന്നെയാ. നന്നായി പ്രാർത്ഥിച്ചോളൂ, ഫലം ഉടനെ കിട്ടും. അമ്മു, അല്ല, ആർക്കാ ഈ പൂജകളൊക്കെ? അമ്മൂന് തന്നെയാണോ? സ്വയംവര പൂജ ചേച്ചിക്ക, ചേച്ചിയുടെ ആളിനാ ശത്രുസംഹാര പൂജ. ഇങ്ങനെ ഒരു അനിയത്തി കിട്ടിയ ചേച്ചി ഭാഗ്യവതിയാ. അത് ഞാനല്ലേ പറയേണ്ടത്, എന്റെ ഭാഗ്യം എന്റെ ചേച്ചിയാ. എന്നാ ഞാൻ പോയി രസീതാക്കിട്ട് വരാം. അമ്മ, പൂജ ചെയ്യാൻ കാശ് വേണ്ടേ? അയ്യോ, എന്താ കൂട്ടുകാരന് പൂജ വല്ലതുണ്ടോ? എന്നാ പറഞ്ഞോളൂ. എന്റെ പൂജ കഴിഞ്ഞതല്ലേ, തിരുമേനി പറഞ്ഞു കേട്ടില്ലേ? അതിന്റെ ഫലം അറിയുന്ന കാലതാമസേ ഉള്ളൂ. കൂട്ടുകാരൻ കാര്യം പറ, സമയം പോകുന്നു. ഇവിടെ വെച്ച് എനിക്ക് അമ്മോനോടൊരു കാര്യം പറയാനുണ്ട്. അത് ഇവിടെ വെച്ച് തന്നെ എനിക്ക് പറയണം. പൂജ കഴിഞ്ഞിട്ട് ഞാൻ കേട്ടാ പോരെ? ഞാൻ ആദ്യം പോയി രസീത് വാങ്ങാം. കൂട്ടുകാരൻ കാവേരി ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. കാവേരി ചേച്ചി കാറിൽ നിന്ന് പേഴ്സ് എടുത്തോ എന്നറിയില്ല. അമ്മ പറഞ്ഞതാ ശരി, തിരക്കുകളൊന്ന് കഴിയട്ടെ. കൂടെയുള്ളത് കാവേരിയെ പിച്ചയല്ലേ? ദേവി ഈ ഭക്തനെ തുണയ്ക്കണേ. ലക്ഷ്മിയെ ലക്ഷ്യം വെച്ച് വരണമെങ്കിൽ അവർ നരേന്ദ്രൻ ഏർപ്പെടുത്തിയ ആൾക്കാർ തന്നെ. നരേന്ദ്രൻ പുറത്തുനിന്ന് ഇറക്കിയ ആൾക്കാരാ. അതിലുള്ള ഒരാൾക്ക് പോലും എന്നെ അറിയില്ല. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയാവും. നരേന്ദ്രൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എറണാകുളത്താണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലാം? സച്ചി എന്ത് കരുതാം? ഇവരെ നേരിടാൻ സച്ചി മതിയാവില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ രംഗത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. കാറ് മാറ്റി പാർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള വിവരം സച്ചി അറിയില്ല. ലക്ഷ്മിയെ നിരീക്ഷിക്കാനാ അവന്മാർ പോകുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച്
അവർക്ക് അവള് ഒന്നും ചെയ്യാനാവില്ല. അവള് പുറത്തേക്ക് ഇറങ്ങുമ്പോ കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോകാനായിരിക്കും പ്ലാൻ. എന്തായാലും പുറത്ത് കാത്തു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. സച്ചിയുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ മാത്രം ഞാൻ രംഗത്ത് വരാം. അമ്മേ, എന്റെ സങ്കടം കേൾക്കണേ. ഒരു കുഞ്ഞിക്കാരെ കാണാനുള്ള ഭാഗ്യം അമ്മയായി എനിക്ക് കനിയണേ. അമ്മയവൻ യോഗമില്ലാത്തവളെന്ന പഴി കേട്ട് ഞാൻ മടുത്തു. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കുത്തുവാക്കുകൾക്ക് മുന്നിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഒരു കുഞ്ഞിന്റെ അമ്മയാവാനുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ടെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നു. എന്റെ ഭർത്താവിനും ഒരു തകരാറുമില്ല, എന്നിട്ടും വിധി ഞങ്ങളെ അനുഗ്രഹിക്കുന്നില്ല. ദേവി എന്നിൽ കരുണ കാട്ടണേ. ചെന്ന് തൊഴാത്ത കോവിലുകളില്ല. ഒടുവിൽ അമ്മയെ അഭയം തേടി ഞാനിവിടെ വന്നിരിക്കുക. പെരുവണ്ണാപുരത്തമ്മ എന്നെ കൈവിടല്ലേ. എനിക്കൊരു കുഞ്ഞ് പിറന്നാൽ അതിന്റെ ചോറൂണ് അമ്മയുടെ സന്നിധിയിൽ വെച്ച് ഞാൻ നടത്തും. ദേവി, അതിനൊരു മഹാഭാഗ്യം എനിക്ക് തരണേ. എന്റെ ഭർത്താവ് വഴിവിട്ട് ജീവിക്കുക. ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു കുഞ്ഞുണ്ടായാലേ കഴിയൂ. എന്റെ സ്ത്രീ ജന്മം അമ്മയായി പൂർണ്ണമാക്കി തരണേ. ഇതൊരപേക്ഷയാ, കൈവിടല്ലേ. ലച്ചു, ശത്രുസംഹാര പൂജ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് നേർച്ചക്കാരനോ ആർക്കു വേണ്ടിയാണോ പൂജ, പൂജ അയാള് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അദ്ദേഹം വന്നിട്ടില്ല, ഞാൻ ചെയ്താ മതിയോ? തെക്കേ നടയിൽ പോയി വേണം നാളികേരം ഉടക്കാൻ. ആദ്യം മൂന്ന് നാളികേരവും നടക്കിൽ വെച്ച് തൊഴണം. ഒരു നാളികേരം തലക്കൊഴിഞ്ഞ് ശത്രുനാശം മനസ്സിൽ സങ്കല്പിച്ച് ഉടയ്ക്കണം. രണ്ടാമത്തെ നാളികേരം ഉടച്ചു കിട്ടുന്ന വെള്ളം ദേഹത്ത് കുടഞ്ഞ് അശുദ്ധി മാറ്റണം. മൂന്നാമത്തെ നാളികേരം ഉടച്ച് അതിലെ വെള്ളം തീർത്ഥമായി സങ്കല്പിച്ച് കുടിക്കണം. ഇത്രയുമായ ചെയ്യേണ്ടത്. ആനന്ദവല്യമ്മ കൂടെ ഉണ്ടല്ലോ. എന്താ വിജയ? ലച്ചുവിന് ശത്രുസംഹാര പൂജയുണ്ട്, പൂജാരീതികൾ പറഞ്ഞു കൊടുക്കായിരുന്നു. മോള് വാ, ഞാൻ പറഞ്ഞുതരാം. മൂന്ന് നാളികേരം ഉണ്ടല്ലോ. നീ ഇവിടെ സ്ഥിരമായി വരുന്നല്ലേ, ഇതൊന്നും അറിയില്ലേ? ഇങ്ങനൊരു പൂജ ഞാൻ ഇതുവരെ നടത്തിയിട്ടേ ഇല്ലേ വലിയമ്മേ, കേട്ടറിവേ ഉള്ളൂ. ഇത് അവന് വേണ്ടിയാണോ? അതെ. അതിനു മാത്രം ശത്രുക്കൾ അവനുണ്ടോ? അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടാ. ഈ പൂജ ചെയ്യാൻ വേണ്ടിയല്ലേ പെരുവണ്ണാപുരത്തേക്ക് ദൂരത്തു നിന്ന് പോലും ആളുകൾ വരുന്നത്. അവരും ഈ പൂജയെ കുറിച്ച് കേട്ട് കാണും. വാ. നാളികേരം നടയിൽ വെച്ചിട്ട് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഉഗ്ര സംഹാരമൂർത്തിയായ ശിവഭഗവാന്, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, അദ്ദേഹത്തിന്റെ പ്രാണന് ഭീഷണിയായി ഒന്നും ഉണ്ടാവരുതേ. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും തോന്നിയ അവരുടെ മനസ്സിൽ നിന്ന് ആ തോന്നൽ നശിപ്പിച്ചു കളയണേ. അവിടെ ഉണ്ടായിരുന്നവർ പോയി, ഇതാണ് അവസരം. അവളെ ഞാൻ തീർക്കും, നിങ്ങൾ ആ സ്ത്രീയെ നോക്കിയാൽ മതി. ഒച്ച കേട്ട് വരുന്നവരെ നിങ്ങൾ കൈകാര്യം ചെയ്യണം, ഒരുത്തനും അടുക്കരുത്. അത് ഞങ്ങൾ ഏറ്റും. മോളെ, ഇനി ആ പൂജാദ്രവ്യങ്ങൾ എടുത്തോണ്ട് വാ. നമുക്ക് അധിക സമയമില്ല, കൂടുതൽ സമയമെടുത്ത് രക്ഷപ്പെടുന്ന കാര്യം പ്രയാസം. ആള് കൂടും. അല്ല, അവരൊക്കെ എവിടെ? കാവരിച്ചിച്ചി പൂജ ചെയ്യോ? നമ്മളെ തടയാൻ ഇവിടെ ആരും വരില്ല. ആ ശരിയാ. മോളെ, ഞാൻ പറഞ്ഞു ഒന്നും ഇവിടുന്ന് പോയാ നീ മറക്കരുത്.